നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനെ സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ഒസാസുനയായിരുന്നു റയലിനെ സമനിലയിൽ തളച്ചത്. ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് പിരിയുകയായിരുന്നു. റയലിൻ്റെ ഗോൾ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ നേടിയപ്പോൾ ഒസാസുനയുടെ സമനില ഗോൾ നേടിയത് കീക്കയായിരുന്നു. ഏതായാലും ഈ മത്സരത്തിൻ്റെ 79th മിനിറ്റിൽ റയലിന് അനുകൂലമായ ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് റയൽ നിരയിലേക്ക് മടങ്ങിയെത്തിയ സൂപ്പർ താരം കരീം ബെൻസിമയായിരുന്നു ഈ ഒരു പെനാൽറ്റി എടുത്തത്. എന്നാൽ ഈ പെനാൽറ്റി ബെൻസിമ നഷ്ടപ്പെടുത്തി കളയുകയായിരുന്നു. ഈ ഒരു പെനാൽറ്റി ഗോളാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റയലിന് ഈ ഒരു മത്സരത്തിൽ വിജയം നേടാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. ഒസാസുനയുടെ ഗോൾ കീപ്പറായ സെർജിയോ ഹെരാര കരീം ബെൻസിമയുടെ പേടി സ്വപ്നമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ ഒരു സമീപകാലത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിന് ഒരു കാരണവുമുണ്ട്. അതായത് 2009 റയലിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുവരെ കേവലം 5 പെനാൽറ്റികൾ മാത്രമാണ് സൂപ്പർ താരമായ ബെൻസിമ പാഴാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ 3 പെനാൽറ്റികളും ഒസാസുനയുടെ ഗോൾ കീപ്പറായ സെർജിയോ ഹെരേരക്കെതിരെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ 3 പെനാൽറ്റികളും നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ വർഷം, അതായത് 2022 എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ 20th നടന്ന മത്സരത്തിൽ ഒസാസുനയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ റയലിന് സാധിച്ചിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ 2 പെനാൽറ്റികളായിരുന്നു കരീം ബെൻസിമ പാഴാക്കി കളഞ്ഞത്. ബെൻസിമയുടെ പെനാൽറ്റികൾ സേവ് ചെയ്തതിനെ കുറിച്ച് അന്ന് ഒസാസുന ഗോൾ കീപ്പറായ സെർജിയോ ഹെരേരയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ബെൻസിമയുടെ ഉള്ളിൽ എനിക്ക് കയറിപ്പറ്റാനൊന്നും സാധിക്കില്ലല്ലോ. ഒരുപക്ഷെ ഞാൻ ഗോൾ പോസ്റ്റിൻ്റെ ഒത്ത മധ്യത്തിലാണ് നിൽക്കാറുള്ളത്. അതൊരു പക്ഷേ ബെൻസിമ പെനാൽറ്റി എടുക്കുന്ന രീതികളെ സ്വാധീനിക്കാറുണ്ടാവും. ഇതായിരുന്നു അന്ന് സെർജിയോ ഹെരേര പറഞ്ഞിരുന്നത്. ഏതായാലും പെനാൽറ്റിയുടെ കാര്യത്തിൽ ബെൻസിമയുടെ ഒരു പേടി സ്വപ്നം തന്നെയാണ് സെർജിയോ ഹെരേര. പക്ഷെ താരം ഇതിന് ഉടൻ തന്നെ അറുതി വരുത്തുമെന്നാണ് ഇപ്പോൾ റയലിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു മേ വീണ്ടും കാണാം.